ഹലോ, വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലിൽ ഒരടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ മയോണീസ് ഇല്ലേ, മയോണീസിന് ഒരു പകരക്കാരനായിട്ട്, മയോണീസുമായിട്ട് ഇതിന് യാതൊരു വിധ ബന്ധവുമില്ല കേട്ടോ. പക്ഷെ ഇത് വേറെ തന്നെ സ്റ്റൈലുള്ള ഒരു സോസാണ്. എന്തിൻ്റെ കൂടെ ആയിക്കഴിഞ്ഞാലും നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിപ്പിംഗ് സോസായിട്ടും, എല്ലാം വേണമെങ്കിൽ നമുക്ക് പൊറോട്ടേൻ്റെയും ചപ്പാത്തിൻ്റെയും കൂടെ വേറെ കഴിക്കാൻ പറ്റുന്ന ഒരടിപൊളി സോസാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ഡിപ്പിംഗ് സോസാണ്. അത് കൂടാണ്ട് ഹെൽത്തിയാണ്. നമ്മൾ മയോണീസെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് കുറേ ഓയിലെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അൺഹെൽത്തി ആവുന്നുണ്ടല്ലോ. പക്ഷേ ഇത് അടിപൊളി, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി സോസ് ആട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിൽ ഒരു പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആവശ്യമില്ല, ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ചിക്കൻ്റെ സ്റ്റോക്ക്, അതാണ് നമുക്ക് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചിക്കൻ എടുത്തിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ്റെ സ്നാക്കെല്ലാം ഉണ്ടാക്കുന്ന സമയത്തല്ലേ ഇത് നമ്മൾ ഈ സോസ് ഉപയോഗിക്കുക. അപ്പോൾ ആ സമയത്ത് ചിക്കൻ വേവിക്കുമ്പോൾ ആ ഒരു വെള്ളം എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത്രയും വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ബാക്കിയുള്ള വെള്ളം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള നേരം ഈ സോസ് ആക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു 2 വിസിൽ വരുന്ന നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു 2 വിസിൽ വന്നിട്ടുണ്ട്, നമുക്ക് വെള്ളമെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ ഒഴിച്ചത് കുറച്ച് അധികമായിപ്പോയി, അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ ആയാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ അത് ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ഞാനൊരു 2 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുങ്ങനെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്. നല്ലോണം ഒന്ന് ബ്രൗൺ കളറാകുന്ന വരെ, ബ്രൗൺ അല്ല, ഒരു ഗോൾഡൻ കളറാകുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ, മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകാൻ പാടില്ല, അപ്പോൾ ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് വരും. അപ്പോൾ അത് ഒരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളി സവാള കട്ട് ചെയ്തിട്ട് ചെറുങ്ങനെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതും കൂടി ഒന്ന് ചെറുങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ചെറുങ്ങനെയല്ല, അത്യാവശ്യം കളറെല്ലാം മാറി വരുന്ന വരെ ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളീൻ്റെ കളറെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മളെ നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ്റെ സ്റ്റോക്കില്ലേ, ആ ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ സോസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി. 1/4 കപ്പ് ഉള്ളത് തന്നെ നമുക്കൊരു ബൗളിൽ നിറച്ചും കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളക്കാൻ വെക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഒന്ന് കോൺഫ്ലവർ കലക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 2 ടീസ്പൂൺ വേണം. ഞാൻ ആദ്യം 1 ടീസ്പൂൺ ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിന്, അപ്പോൾ കട്ടി ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ 2/2 ടീസ്പൂണും കൂടി എടുത്തിട്ട് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന സമയത്ത് 2 ടീസ്പൂൺ തന്നെ എടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല ഒന്ന് കലക്കി വെക്കുക. അപ്പം ഇത് നല്ല കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു വെള്ളമെല്ലാം നല്ല തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ കോൺഫ്ലോറിൻ്റെ മിക്സില്ലേ, അത് ഇന്നത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക, നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എല്ലാം കൂടി ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കണ്ട, കാരണം ഇതിൻ്റെ കട്ടി നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കുക. തിക്നെസ് നോക്കിയിട്ട് വേണം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു തിക്നെസ്സായി നല്ലൊരു തിക്കായിട്ട് കിട്ടുന്ന ഒരു ഇതിക്ക് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തേരം കട്ടി ആയിട്ടില്ലേനു. അപ്പോൾ ഒരു ടീസ്പൂണും കൂടി ഞാൻ കോൺഫ്ലവർ കലക്കിയിട്ട് ഒഴിക്കാൻ കേട്ടോ. ചെയ്താൽ ഇതാ ഈ ഒരു കട്ടിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സ്ലൈസ് ചീസാണ്, ഒന്നല്ലെങ്കിൽ ഞാനൊരു 1/4 ഭാഗം ഇട്ടിട്ടുള്ളൂ. പൊട്ടിച്ചതായതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ ഇട്ടതാണ്. പിന്നെ ഈ ഒരു ചീസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഈ സമയം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ തന്നെ മെൽട്ടായിക്കോളും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക, ഇത് നിർബന്ധമില്ല. പക്ഷേ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ സോസിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ഇതും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കൈമേൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ പോട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഇത് പിന്നെയും ഉറച്ചിട്ട് കട്ടിയായി പോവും. അപ്പോൾ ഇനി ഇതൊന്ന് ചൂട് കുറച്ചൊന്ന് തണിയാൻ വെക്കുക. ഒരുപാട് തണിയണ്ട, കുറച്ചൊന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ ഇനിയാണ് നമുക്കിതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഫ്രഷ് ക്രീമാണ് നമുക്കിതിലേക്ക് വേണ്ടത്, മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഇത് സീക്രട്ട് എന്ന് പറയുന്നത്, ഈ ഒരു ഫ്രഷ് ക്രീമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കുക, എത്രയാണോ നിങ്ങൾ ആ ഒരു ടേസ്റ്റിന് അനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഒരുപാട് അങ്ങ് ഒഴിക്കാൻ പറ്റില്ല, ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫ്രഷ് ക്രീമിൻ്റെ ടേസ്റ്റ് മാത്രമേ വരുള്ളൂ, ബാക്കിയുള്ളതിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടൂല. അപ്പോൾ ഞാനൊരു 1/4 കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് കണ്ട, ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടോ. ഇനി ഇത്ര തിക്നെസ് വേണ്ടെന്നുണ്ടെങ്കിൽ
ഇത്ര തിക്കായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് വെച്ചിട്ട് ലൂസാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു അര ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇതാണ് ഇതിലേക്കുള്ള ഫ്ലേവർ. അപ്പോൾ അതും കൂടി ഒന്ന് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പം കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ലോണം തിക്കായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്ര തിക്കായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്റ്റോക്ക് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ലൂസായിക്കോളും. പിന്നെ ഞാൻ ഇത് രണ്ട് വിധത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് കോൺഫ്ലോർ ചേർക്കാണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് വെള്ളം പോലെയാണുള്ളത്. പക്ഷേ അതും നല്ലൊരിത് നല്ലൊരു സോസായിരുന്നു കേട്ടോ. അപ്പം രണ്ട് രീതിയിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. കോൺഫ്ലോർ ചേർത്തിട്ടും കോൺഫ്ലോർ ചേർക്കാണ്ടും ഉണ്ടാക്കാം. പക്ഷേ കോൺഫ്ലോർ ചേർത്താലാണ് നമുക്ക് ഇത്രയും ഒരു തിക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ സോസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മൾ ഈ ഗ്രിൽഡ് ചിക്കനെല്ലാം ഇല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെയെല്ലാം അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ആയാലും നമ്മൾ ഈ റാപ്പെല്ലാം ഉണ്ടാക്കില്ലേ ചിക്കൻ്റെ എല്ലാം റാപ്പ് ഉണ്ടാക്കുന്ന സമയത്തും, പിന്നെ നമ്മൾ ഈ ഫ്രൈഡ് ചിക്കനെല്ലാം ഡിപ്പ് ചെയ്യാനും എല്ലാം അടിപൊളിയാണ് കേട്ടോ. സ്നാക്സ് ഉണ്ടാക്കാനും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സോസ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പൊറോട്ടക്കും ചപ്പാത്തിക്കും വേണമെങ്കിൽ കൂടെ കുബൂസിൻ്റെ ഒപ്പരെല്ലാം വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം. ഭയങ്കര വെറുതെ കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു രസമാണ്, ഹെൽത്തി ആണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.